കലോത്സവം പുരോഗമിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പുറകിൽ നോക്കുമ്പോൾ അറിയാം, വൻ തിരക്കാണ്. ഇവരെ സഹായിക്കാൻ വരുന്നവരെ സഹായിക്കാനായി സന്നദ്ധ സംഘടനകളായ DYFI, SFI, AISF തുടങ്ങി എല്ലാ സംഘടനകളും ഹെൽപ്പ് ഡെസ്കുകൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ പ്രയോജനമാണ്, വലിയ ഉപകാരമാണ് ഈ വരുന്നവർക്ക് അവർ ചെയ്യുന്നത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് കടക്കാം. വൻ തിരക്കാണ്, എല്ലാവരെയും സഹായിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? 62-ാമത് സ്കൂൾ സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലം ജില്ല ഏറ്റെടുക്കുമ്പോൾ കൊല്ലത്തെ പ്രധാനപ്പെട്ട യുവജന വിദ്യാർത്ഥി സംഘടന നിലയിൽ AESFന്റെ നേതൃത്വത്തിലും AVFന്റെ നേതൃത്വത്തിലും വലിയ തരത്തിലെ ഒരു പുരോഗമനമായ മാറ്റങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കലോത്സവം തുടങ്ങിയ അന്ന് മുതൽ ഇവിടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനം സജീവമായി കൊണ്ടിരിക്കുകയാണ്. മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന കലോത്സവത്തിൽ പങ്കെടുക്കുവാനും വരുന്ന ആളുകളെ മറ്റ് വേദികളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയും അതുപോലെ ഇവിടെ വരുന്ന ആളുകൾക്ക് വെള്ളവും മറ്റ് ലഘുഭക്ഷണങ്ങളും വിതരണങ്ങളുമായി AVFന്റെയും AESFന്റെയും ക്യാമ്പ് സജീവതയോടെ തന്നെ നിൽക്കുകയാണ്. പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. നല്ല എല്ലാവരും ഇതിനെ ഒന്ന് നോക്കി കണ്ട് വീക്ഷിച്ച് അവർക്കുള്ള കുടിവെള്ളവും ചെറിയൊരു സ്നാക്സും കൊടുത്തുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതെ, നല്ല ക്രൗഡാണ്. പക്ഷെ അതിനനുസരിച്ച് ഇവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. തളർന്നില്ല, തളർന്നുകൊണ്ട് മോഹം കഴിയുക. നന്നായിട്ട് പോകുന്നുണ്ട്. ആ, എന്നെ പോകുന്നു നല്ലോണം. വൈകിട്ട് ഇനി പരിപാടിയൊക്കെ ഉണ്ട്, അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. പ്രവർത്തനമൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നു. ഇത് SFI കൗണ്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് നിലയിലേക്ക് തുറന്നത് ഇതിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെയായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ SFI നിലയിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ തന്നെ ലഘുഭക്ഷണ വിതരണം തുടങ്ങിയിരുന്നു. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ കപ്പ പുഴുങ്ങിയതും കട്ടൻ കാപ്പി ഉൾപ്പെടെയാണ് കൊടുത്തത്. ഇന്നലെയും അതിൻ്റെ ഭാഗമായിട്ട് ലഘുഭക്ഷണം വിതരണം ചെയ്തിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഓരോ ദിവസങ്ങളിലും SFI നിലയിലേക്ക് ലഘുഭക്ഷണം സൗജന്യമായി തന്നെയാണ് വിതരണം ചെയ്യുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആരംഭിച്ചിട്ടുള്ളത്. 7:30 തന്നെ ലഘുഭക്ഷണങ്ങൾ ഇന്ന് വിതരണം ചെയ്തു തുടങ്ങുന്നത്. നമ്മൾ കലോത്സവമായി ബന്ധപ്പെട്ട് ഒരു വ്യത്യസ്തമായ വരുന്ന ഇവിടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന കലാപ്രതിഭകൾക്കും അവരുടെ കൂടെ വരുന്നവർക്കും ഒക്കെ ഞങ്ങൾ യൂത്ത് ബ്രിഗേഡ്, DYFI യൂത്ത് ബ്രിഗേഡ് എന്ന രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കർത്തവ്യമായിട്ട് നിൽക്കുന്നത്. അതെ അതെ അതെ, നമ്മളിപ്പോൾ ലഘുഭക്ഷണം വൈകുന്നേരം ഒന്നല്ല, രാവിലെ മുതൽ ഒരു 11 മണി മുതൽ തണ്ണിമത്തനും ഓറഞ്ചും അങ്ങനെ ഉള്ളത്, പിന്നെ കൂടി സൗജന്യമായ കുടിവെള്ളം, ചുക്ക് കാപ്പി വരണം വൈകുന്നേരങ്ങളിൽ. പിന്നെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ സ്നേഹവണ്ടിയാണ്. അപ്പോൾ ഈ കലാപ്രതിഭകളായിട്ട് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഒരു വേദിയിൽ നിന്ന് മറ്റ് വേദികളിലേക്ക് പോകാനുള്ള ഒരു യാത്രാ സൗകര്യം എന്ന രീതിയിൽ DYFI സ്നേഹവണ്ടി സൗജന്യമായി പോകുന്നുണ്ട്. കൂടാതെ DYFI ആംബുലൻസ്, 3 ആംബുലൻസ് വിവിധ വേദികളിലായിട്ട് പ്രവർത്തനം. മാത്രമല്ല, SFI ഉണ്ട്, AISF ഉണ്ട്, എല്ലാവരും ഇതേപോലെ തന്നെ കർമ്മനിരതരാണ്. അതെ, തീർച്ചയായിട്ടും ഇത്തരത്തിലേക്ക് ഒരു പരിപാടി നടക്കുമ്പോൾ യുവജന സംഘടനകൾ എന്ന രീതിയിൽ അത്തരത്തിലേക്കുള്ള വിദ്യാർത്ഥി സംഘടനകളും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്.